നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ പ്രചരിച്ച ഒരു ഓഡിയോ, ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു. അത് കയ്യിലൊന്നുമല്ല കടിച്ചത്, അത് തലയുടെ ഭാഗത്ത് ആ കടിയേറ്റത്. ആ കടിയേറ്റ ഒരു വാട്സപ്പ് ക്ലിപ്പ്, ഒരു വോയിസ് എല്ലാ ഗ്രൂപ്പിലും വന്നു. ഞാനും ആ കാര്യം കേട്ടു. കേട്ട ശേഷം എന്താകുമെന്നതിനെ കുറിച്ച് യാതൊരു പിടിയുമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ പാമ്പ് കടിച്ച ആ വിഷം ഇറങ്ങുമോ? പെന്തക്കോസ്തരെ കുറിച്ച് പലപ്പോഴും വരുന്ന ആക്ഷേപമാണ്, ഇവർ മരുന്നെടുക്കത്തില്ല. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കും ഇവിടെ എന്താണ് സംഭവിച്ചതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് ആ വാട്സപ്പ് ക്ലിപ്പിലേക്ക് പോകാം, വരട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സഭയിൽ വരുന്ന സിസ്റ്റർ ഡെയ്സിയുടെ സഹോദരൻ്റെ മോനാണ് അഭിഷേക്. 13 വയസ്സേ ഉള്ളൂ, നല്ല മിടുക്കൻ പയ്യനാണ്. കോഴിമുട്ട എടുക്കാനായിട്ട് കോഴിക്കൂട്ടിൻ്റെ അവിടെ ചെന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു മൂർഖം പാമ്പുണ്ടായിരുന്നു. അത് അതിൻ്റെ വലയിൽ ഇങ്ങനെ കുടുങ്ങി വെളിയിലോട്ട് പോകാൻ നിർവാഹമില്ലാതിരിക്കുമ്പോഴാണ് ഈ കൊച്ചൻ കോഴിമുട്ട എടുക്കാനായിട്ട് ചെന്നത്. അത് ആ പാമ്പ് കയറി കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ് കൊത്തിയത്. അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇപ്പം സാഹിബിൻ്റെ ആശുപത്രിയിൽ കിടക്കുക, മെഴുത്തിരുവല്ല മെഡിക്കൽ മിഷനിൽ. മരുന്ന് കൊണ്ട് ഒന്നും മാറത്തില്ല. എന്നുവെച്ചാൽ തലയിലോട്ടായി ഇത് പോയേക്കുന്നത് വിഷം. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ. ആ കുഞ്ഞിനെ പാമ്പ് കടിച്ചു. ആ കടിച്ച ശേഷം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ കുഞ്ഞ് വെന്റിലേറ്ററിലായി. അതിനുശേഷമാണ് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. വേദപുസ്തകത്തിനകത്ത് കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. മരണകരമായി യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. മറ്റൊരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കപ്പൽ യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹം കപ്പൽ ചെയ്തിലകപ്പെട്ട് മിലിത്ത എന്ന ദ്വീപിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അണലി കടിക്കുന്നതായിട്ടും ആ അണലിയെ തീയിൽ കുടഞ്ഞു കളയുന്ന കാര്യവും അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇവനെ ദൈവകോപം ഇവന് മേലുണ്ട്, ഇപ്പോൾ ഇവൻ മരിച്ചു പോകും, ഇവൻ കടലിലകപ്പെട്ട ശേഷം കരയെ കയറിയിട്ടും ദേവൻ അവനെ വിടുന്നില്ല എന്നാണ് അവിടെ പറയുന്ന കാര്യം. ആ അണലിയെ അപ്പോസ്തലനായ പൗലോസ് തീയിൽ കുടഞ്ഞു കളഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ അവിടെ യാതൊരു ട്രീറ്റ്മെന്റും ചെയ്തില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലന് ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, മരുന്നാണ് രക്ഷിച്ചത്, അതല്ല പ്രാർത്ഥനയെ രക്ഷിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു. മരുന്നോ പ്രാർത്ഥനയോ രക്ഷിച്ചത്? എൻ്റെ അഭിപ്രായം ഞാൻ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അവനെക്കുറിച്ച് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തെ പിടിച്ചു നിർത്താൻ അതിൻ്റെ അകത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യൻ അതിനോട് ബന്ധത്തിൽ പ്രതിരോധം തീർക്കുന്നു. എന്നാൽ അതിനകത്തുള്ള ഒരു ജീവനെ നിലനിർത്താൻ ആർക്ക് കഴിയും? മരുന്ന് കൊടുത്ത ശേഷം ഡോക്ടർമാർ പറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഒരു നിരീശ്വരവാദിക്കും അതിനപ്പുറം ചെല്ലാൻ കഴിയില്ല. സകലവിധ വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രവർത്തനവും മരുന്നിൽ നിന്നുകൊണ്ട് ഇനി പ്രാർത്ഥനയാണ് പരിഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പെന്തക്കോസ്തുകാർ മരുന്ന് കുടിക്കാത്തവരാണ്, പാമ്പ് കടിച്ചാൽ പോലും മരുന്ന് കുടിക്കാത്തവരാണെന്നുള്ള ഒരു ധാരണ മാറി. ഇനി മരുന്നോ പ്രാർത്ഥനയോ രക്ഷിച്ചത്? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് ആ വീഡിയോയിലേക്ക് നമുക്ക് കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിലേക്ക് പോകാം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി മനുഷ്യന് അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയും. പക്ഷേ ജീവൻ അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് നിലനിർത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതെടുക്കുന്നതും കൊടുക്കുന്നതും ദൈവമാണ്. നിങ്ങൾ ചോദിക്കുന്നു, പ്രാർത്ഥനയാണോ മരുന്നാണോ വിടിവിച്ചത്? ഉത്തരം നിങ്ങൾക്ക് പറയാം,
നിങ്ങളുടെ കമന്റിൽ ഞാനും കൂടെ കാണും, എന്റെ ഉത്തരവും പറയാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് അത് ആ കുഞ്ഞിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. കുഞ്ഞിനെ വിടുവിച്ച ദൈവത്തിന് മാനവ് മഹത്വം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു. മരുന്നാണോ പ്രാർത്ഥനയാണോ ആ കുഞ്ഞിനെ വിടുവിച്ചത്? ഗോഡ് ബ്ലസ് യു. നമ്മൾ വചനം വിശ്വസിക്കുന്നു. കുഞ്ഞ് പറയും അവൻ്റെ മുഖത്ത് പാമ്പ് കടിച്ചത് മാത്രമല്ല, കടിച്ച് തൂങ്ങിക്കിടന്നു പാമ്പ് പോകാതെ. കമ്പ് കൊണ്ടെന്ന വിചാരിച്ച പിന്നീട് അത് കടിച്ച് അത് വിടാതിരുന്നതാ. മോൻ പറയും, മോന് പറയാമല്ലോ എങ്ങനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ ദൈവം തന്ന ഒരു അവസരത്തിനായിട്ട് എല്ലാവർക്കും ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. എനിക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു 3 മണിയായപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു 7 അമ്മയുടെ വീട് കടമ്മനട്ടയാണ് ഞാൻ നേരെ കരിമാന്തോട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഒരു കുറച്ച് കോഴിയുണ്ടായിരുന്നു, അതിനകത്തൊരു കോഴി ആടയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി വീട്ടിൽ പോലും കയറാതെ എൻ്റെ സാധനങ്ങൾ ഓട്ടോ ഡ്രൈവറിനോട് പുറത്തോട്ട് വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ വീട്ടിൽ പോലും കയറിയില്ല. അങ്ങോട്ട് ഞാൻ ചെന്നിട്ട് ആട്ടും കൂട്ടിലോട്ട് കയറിയ സമയത്ത് ഞാൻ കയറി അങ്ങോട്ട് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കിന് ഈ ഒരു തൂണിൻ്റെ സെയിം കളറായിരുന്നു ഈ പാമ്പ്. ഞാൻ ശ്രദ്ധിച്ചില്ല, ആദ്യമേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ച പോലെ ഇങ്ങനെ കൊത്തി. ഞാനപ്പോൾ വിചാരിച്ചു വല്ല കമ്പോ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷേ രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ ഒരു എന്നെക്കാളും നല്ല വലിയൊരു പാമ്പ് കടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അതിശക്തമായ വേദന എടുത്തു. നമുക്ക് വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തെ, നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു വിഷം ഇഞ്ചെക്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ദൈവം അവിടെയും എന്നെ വിടുവിച്ചു. അവിടെ കടിച്ചിരുന്ന സമയത്താണേലും എന്നെ എനിക്ക് അതുപോലെ വേദന എടുത്തതിന് ശേഷം ഞാൻ ഒരു വലിയിങ്ങ് വലിച്ചു. അങ്ങനെ അത് എൻ്റെ ആ ഒരു ദശയും കൊണ്ടാണ് വലിച്ചത്. എനിക്കതുപോലെ വയ്യായിരുന്ന സമയത്തും ദൈവം എന്നെ കരം പിടിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനപ്രകാരം കർത്താവ് എന്നെ വിടുവിച്ചു. 4 ദിവസം ഞാൻ കോമ സിറ്റുവേഷനിൽ ICUവിനകത്ത് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. എനിക്ക് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ എല്ലാവരും ലോകമെമ്പാടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ മിഷനിലെ അവിടുത്തെ ക്ലീനർ വരെയാണെങ്കിലും രാവിലെ വന്നതിൻ്റെ നേരെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അനേകായിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ മിഷനിലെ എല്ലാ അവിടെയുള്ള ഏറ്റവും കൂടുതൽ അവിടെ പെന്തിക്കോസുകാരും അങ്ങനത്തെ ITI PC അങ്ങനത്തെ ചർച്ചിലെ ആൾക്കാരായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി അനേകായിരങ്ങളാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് അതുപോലെ തീരെ വയ്യായിരുന്നു. ഇപ്പോഴും എനിക്ക് ട്യൂബൊക്കെ ഇട്ട് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് വലിയ ട്യൂബൊക്കെ ഇട്ട് എനിക്ക് മൂക്കിക്കൂടെയൊക്കെ ട്യൂബ് ഇട്ട് എൻ്റെ അസ്വസ്ഥതയും വായിക്കാവൊക്കെ പൊട്ടിയിട്ടും സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും മസിൽസിനൊക്കെയുള്ള പെയിനും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ എൻ്റെ സാക്ഷ്യം കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും ദൈവം എനിക്ക് എന്നെ വിടുവിച്ചതാണ്. രണ്ടിനെ ദൈവം തൊട്ട് സൗഖ്യമാക്കിയതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നീ സിംഹത്തിന്മേലും മണലുമേലും നിച്ചവിട്ടും, ബാലസിംഹത്തിന് പെരുമാറിനെയും നിച്ചവിട്ടും. ദൈവം എന്നെ ശക്തനായ ദൈവം തൊട്ട് സൗഖ്യമാക്കിയവനാണ്. എനിക്കാണെങ്കിൽ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതുള്ളോട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു.